തിരുവനന്തപുരത്ത് വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് ഭക്ഷണവുമായി ഒരു ഹെലികോപ്റ്റർ പുറപ്പെടുകയാണ്. കൂടുതൽ ഹെലികോപ്റ്ററുകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണ വിതരണവും മറ്റടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കളും വിതരണം ചെയ്യാനുള്ള തീരുമാനമാണ്. ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് എയർഫോഴ്സിൻ്റെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നും ജിതിൻ ചേരുന്നു. ജിതിൻ, നേരത്തെ ഷമ്മി വിവരിച്ചത് പലയിടത്തും ഭക്ഷണവും കുടിവെള്ളവും പോലും കിട്ടാത്ത സ്ഥിതിയാണ്. ഇത് രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? കൂടുതൽ ഇന്നലെ കൊണ്ടുപോയതിനും കൂടുതൽ ഭക്ഷണമടക്കമുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനാണോ തീരുമാനം? തിരുവനന്തപുരത്ത് എയർഫോഴ്സിന്റെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് ഭക്ഷണവുമായാണ് രണ്ട് ഹെലികോപ്റ്ററുകൾ പുറപ്പെടുന്നത്. ഭക്ഷണങ്ങൾ ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്ററുകളിലേക്ക് അത് കയറ്റും. അതിന് മുൻകോടിയായി ഹെലികോപ്റ്റർ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഹെലികോപ്റ്റർ പോകാൻ തയ്യാറെടുക്കുകയാണ്. 2000 ഭക്ഷണപ്പൊതികളാണ് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ ശേഖരിച്ചത്. എയർപോർട്ടിന്റെ ടെക്നിക്കൽ ഏരിയയിൽ എത്തിച്ചിരുന്നത് 2 ബസ്സുകളിലായി 2000 ഭക്ഷണപ്പൊതികൾ എത്തിച്ചിട്ടുണ്ട്. നിരവധി മിനറൽ വാട്ടർ ബോട്ടിലുകളും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിലെ വിവിധ ഇടങ്ങളിലായിരിക്കും 2 ഹെലികോപ്റ്ററുകളിലായി ഇവ വിതരണം ചെയ്യുക. ഇത്തരത്തിലാണ് വ്യോമമാർഗമുള്ള ഭക്ഷണ വിതരണം നിലവിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടക്കുന്നത്, തിരുവനന്തപുരത്ത് നിന്നും നടക്കുന്നത്. ഒപ്പം തന്നെ ഇതിനു പുറമെ തിരുവനന്തപുരത്തെ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് ട്രക്കുകളിലും ലോറികളിലുമായി പത്തനംതിട്ടയിലേക്കും ചെങ്ങന്നൂരിലേക്കും തിരുവല്ലയിലേക്കും ഒക്കെ ഭക്ഷണപ്പൊതികൾ കൊണ്ടുപോകുന്നുണ്ട്. തിരുവനന്തപുരം നഗരസഭയുടെ നഗരസഭ ശേഖരിച്ച ഭക്ഷണപ്പൊതികളുമായി അല്പസമയത്തിനകം നഗരസഭയിൽ നിന്നും വാഹനങ്ങൾ പുറപ്പെടും എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും 2 ഹെലികോപ്റ്ററുകളിലായി എയർ ഡ്രോപ്പ് ചെയ്യാനായി 2000 ഭക്ഷണപ്പൊതികൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കൂടുതൽ ജലാംശം കുറഞ്ഞ ഖര രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ചിരിക്കുന്നത്. ഇവ ഹെലികോപ്റ്ററുകളിലേക്ക് പാക്ക് ചെയ്യാനായി വോളണ്ടിയേഴ്സിനെയും തയ്യാറായി കഴിഞ്ഞു. അവരും ഇവിടെ തയ്യാറാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനായി ജില്ലാ കളക്ടർ കെ വാസുകിയും ഇപ്പോൾ എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഭക്ഷണ വിതരണത്തിന്റെ കാര്യങ്ങൾ. നേരത്തെ 4 ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിനായി ചെങ്ങന്നൂരിലേക്ക് ഇവിടെ നിന്നും പുറപ്പെട്ടിരുന്നു. എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിൽ നിന്നും പുറപ്പെട്ടിരുന്നു. കൂടുതൽ ഹെലികോപ്റ്ററുകൾ അല്പസമയത്തിനകം വൈകാതെ പുറപ്പെടുന്ന വിവരമാണ് പ്രതിരോധ വൃത്തങ്ങളുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ചെങ്ങന്നൂരിലേക്കും പത്തനംതിട്ടയിലെ മറ്റ് സ്ഥലങ്ങളിലേക്കും കൂടുതൽ ഹെലികോപ്റ്ററുകൾ ഇന്ന് പോകും രക്ഷാപ്രവർത്തനത്തിനായി. ഒപ്പം തന്നെ ഭക്ഷണ വിതരണവും രാവിലെ കൂടുതൽ കാര്യക്ഷമമായി കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ പേർക്ക് ഭക്ഷണം എത്തിക്കാവുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തിയെന്നുമാണ് കരസേന വ്യോമസേന അവരുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനകം തന്നെ വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകളിൽ 2000 ഭക്ഷണപ്പൊതികൾ പത്തനംതിട്ടയിലെ വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകും. ശരി, ജിതിൻ ചന്ദ്രനാണ് ശംഖുമുഖത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.